മഴ ശക്തമായി തുടരുന്നതോടെ തിരുവനന്തപുരം നഗരത്തിലെ ഓടയും റോഡും ഒന്നായ അവസ്ഥയാണ്. ചാല മാർക്കറ്റിലടക്കം ഓടകൾ നിറഞ്ഞൊഴുകുന്നു. ഓടയിൽ നിന്നും വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടും നഗരസഭ ശുചീകരണ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. മഴ ശക്തമായതോടെ തിരുവനന്തപുരം നഗരത്തിലെ ഓടകളെല്ലാം നിറഞ്ഞൊഴുകുകയാണ്. എന്നാൽ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ നഗരസഭ കൃത്യമായി നടപ്പിലാക്കിയില്ല എന്ന ആരോപണവും ഇതിനിടയിൽ ഉയർന്നു വരുന്നുണ്ട്. ഓടകൾ നിറഞ്ഞ് കാൽനടക്കാർ ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. മഴയ്ക്ക് മുമ്പ് ഓടകളിലെ മാലിന്യങ്ങൾ പമ്പ് ചെയ്ത് നീക്കാത്തതിലാണ് ഇവ നിറഞ്ഞൊഴുകാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ സമീപ വീടുകളിലും വെള്ളം കയറിയിരുന്നു. വീടിനകത്ത് വരെ വെള്ളം കയറി, മുട്ടർ വെള്ളം, തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. റോഡ് ഓട ഡ്രെയിനേജ് എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ആ ഡ്രെയിനേജ് വെള്ളമാണ് ഇവിടെ പൊങ്ങിക്കിടക്കുന്നതല്ല. പ്ലാസ്റ്റിക് കവറും മണ്ണും എല്ലാം കൊണ്ട് അടഞ്ഞു കിടക്കുകയാണ്. ഇവിടെ ആരും ഭരണാധികാരി ആരും തിരിഞ്ഞു നോക്കാനില്ല. ഇവിടെ തിരിഞ്ഞു നോക്കാൻ ആപ്പിടെ കെട്ടിടത്തിലാണിത്. സംസ്ഥാന സർക്കാരിന്റെ കരമന കിള്ളിയർ സ്വീവേജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മാതൃകാ പ്രദേശങ്ങളിലാണ് ഈ തരത്തിലുള്ള അനാസ്ഥ. ഓടകൾ നിറയുന്നതിനോടൊപ്പം റോഡിലെ കുഴിയും യാത്രക്കാർക്ക് ഭീഷണിയാകുന്നുണ്ട്. മേയർ ഉദ്ഘാടനം ചെയ്താരംഭിച്ച ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഈ പ്രദേശത്ത് നടക്കുന്നില്ല. നഗരസഭയുടെ ദീർഘവീക്ഷണമില്ലായ്മയാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് ജനങ്ങളുടെ ആരോപണം. ജനം, തിരുവനന്തപുരം.